എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ചോദ്യങ്ങളിലേക്ക് അടക്കാം ആദ്യത്തെ പബ്ലിക് സെക്ടർ ഓയിൽ റിഫൈനറി ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സെക്ടർ ഓയിൽ റിഫൈനറി ഗുവഹത്തി റിഫൈനറി ഗുവാഹത്തി റിഫൈനറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് സെക്ടർ ഓയിൽ റിഫൈനറി ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെട്ടതാര് ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെട്ടതാരാണ് എ ടി അര്യരത്നെ എ ടി അര്യരത്നെയാണ് ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെട്ടത് സംവേദന നാടിയെയും പ്രേരക നാടിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം സംവേദന നാടിയെയും പ്രേരകനാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം ഇൻ്റർ ന്യൂറോൺ ഇന്റർ ന്യൂറോൺ ആണ് സംവേദന നാടിയെയും പ്രേരകനാടിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം ബന്ദ് ഭരണഘടനാ വിരുദ്ധമായി കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചതെന്ന് ബന്ദ് ഭരണഘടനാ വിരുദ്ധമായി കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് ബന്ദ് ഭരണഘടനാ വിരുദ്ധമായി കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏത് ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ് ബിറ്റുമിനസ് ബിറ്റുമിനസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏത് ഹൃതുവിലാണ് ഇന്ത്യയിൽ പശ്ചിമാസ്വസ്ഥത അനുഭവപ്പെടുന്നത് ഏത് ഹൃതുവിലാണ് ഇന്ത്യയിൽ പശ്ചിമാസ്വസ്ഥത അനുഭവപ്പെടുന്നത് ശൈത്യകാലം ശൈത്യകാലത്താണ് ഇന്ത്യയിൽ പശ്ചിമാസ്വസ്ഥത അനുഭവപ്പെടുന്നത് താടിയല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിൻ്റെ ഭാഗം താടിയല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിൻ്റെ ഭാഗം ദന്തമൂലം ന്തംമൂലമാണ് താടിയലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പല്ലിൻ്റെ ഭാഗം മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ് കാർബോണിക് ആസിഡാണ് മഴവെള്ളത്തിലടങ്ങിയിരിക്കുന്ന ആസിഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിന് എറണാകുളം ജില്ല ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ലയായി പ്രഖ്യാപിച്ചതാര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിന് എറണാകുളം ജില്ലയെ ഇന്ത്യ രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ലയായി പ്രഖ്യാപിച്ചത് വി പി സിംഗ് വി പി സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാലിന് എറണാകുളം ജില്ലയെ ഇന്ത്യ രാജ്യത്തെ സമ്പൂർണ്ണ സാക്ഷര ജില്ലയായി പ്രഖ്യാപിച്ചത് ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചതാര് ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചതാരാണ് നന്ദലാൽ ബോസ് നന്ദലാൽ ബോസ് ആണ് ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത് തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസം തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസം തെഗ്മോട്രോപ്പിസം തെഗ്മോട്രോപ്പിസമാണ് തൊടുമ്പോൾ തൊട്ടാവാടി ചെടി വാടുന്നതിന് കാരണമായ പ്രതിഭാസം പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാവുന്ന ഊർജം പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാവുന്ന ഊർജം ഗതികോർജ്ജം ഗതികോർജ്ജമാണ് പായുന്ന വെടിയിൽ വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന ഊർജ്ജം രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസ്സാക്കുന്നത് എവിടെയാണ് രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസ്സാക്കുന്നത് എവിടെയാണ് ലോക്സഭ ലോക്സഭയിലാണ് രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസ്സാക്കുന്നത് കേരളത്തിലാദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ കേരളത്തിലാദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലാദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം ഏത് കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം പ്ലാഷ് ആണ് കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏത് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ് നാക്രിയസ് മേഘങ്ങൾ നാക്രിയസ് മേഘങ്ങളാണ് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ബോംബെ സമാചാർ സ്ഥാപിച്ചതാര് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ബോംബെ സമാചാർ സ്ഥാപിച്ചതാരാണ് ഫർദൂൻജി മാർസ് ബാൻ ഫർദൂൻജി മാർസ് ബാനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ബോംബെ സമാചാര് സ്ഥാപിച്ചത് നാഷണൽ സെക്യൂരിറ്റി ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം നാഷണൽ സെക്യൂരിറ്റി ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ച പ്രശസ്ത ചിത്രകാരി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ച പ്രശസ്ത ചിത്രകാരി അമൃത ഷെർഗിൽ അമൃത ഷെർഗിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ച പ്രശസ്ത ചിത്രകാരി പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത് പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദു ഉറുദുവാണ് പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത് ഹോർത്തൂസ് മലബാരിക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചരിക്കപ്പെട്ട ആദ്യ മലയാള രചനയായി കണക്കാക്കപ്പെടുന്നത് ഹോർത്തൂസ് മലബാരിക്കസിനായി ആരെഴുതിയ പ്രസ്താവനയാണ് അച്ചരിക്കപ്പെട്ട ആദ്യ മലയാള രചനയായി കണക്കാക്കപ്പെടുന്നത് ഇട്ടി അച്യുതൻ ഹോർത്തൂസ് മലബാർക്കസിനായി ഇട്ടി അച്യുതൻ എഴുതിയ പ്രസ്താവനയാണ് അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള രചനയായി കണക്കാക്കപ്പെടുന്നത് മലയാള സാഹിത്യ വിമർശന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട രൂപഭദ്രതാവാദം ഉയർത്തിയതാര് മലയാള സാഹിത്യ വിമർശന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട രൂപഭദ്രതാവാദം ഉയർത്തിയതാരാണ് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയാണ് മലയാള സാഹിത്യ വിമർശന രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട രൂപഭദ്രതാവാദം ഉയർത്തിയത് ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെട്ട ചിത്രകാരൻ ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെട്ട ചിത്രകാരൻ എം എഫ് ഹുസൈൻ എം എഫ് ഹുസൈനാണ് ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെട്ട ചിത്രകാരൻ മലയാളിയായ അമ്മു സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ ഏത് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്താണ് ലോക്സഭാംഗമായത് മലയാളിയായ അമ്മു സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ ഏത് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്താണ് ലോക്സഭാംഗമായത് ദിണ്ടികൽ മലയാളിയായ അമ്മു സ്വാമിനാഥൻ തമിഴ്നാട്ടിലെ ദിണ്ടികൽ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്താണ് ലോക്സഭാംഗമായത് ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതു കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു വിത്ത് കോശങ്ങൾ വിത്തു കോശങ്ങൾ എന്നാണ് ഏതു കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ അറിയപ്പെടുന്നത് പ്രമേഹം കാരണമുണ്ടാകുന്ന നേത്രരോഗം പ്രമേഹം കാരണമുണ്ടാകുന്ന നേത്രരോഗം ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് റെറ്റിനോപതിയാണ് പ്രമേഹം കാരണമുണ്ടാകുന്ന നേത്രരോഗം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരി സംഭരിക്കപ്പെടുന്ന അവയവം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരൾ കരളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ലാവോസിയർ ലാവോസിയർ ആണ് മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ഏത് വിഷയത്തിലാണ് വർഗീസ് കുര്യൻ മക്സസ്യ അവാർഡിന് അർഹനായത് ഏത് വിഷയത്തിലാണ് വർഗീസ് കുര്യൻ മക്സസ്യ അവാർഡിന് അർഹനായത് സാമൂഹിക നേതൃത്വം കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് സാമൂഹ്യ നേതൃത്വത്തിലാണ് വർഗീസ് കുര്യൻ മക്സസ അവാർഡിന് അർഹനായത് ഡങ്കൽ ഡ്രാഫ്റ്റ് എന്ന പദം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡങ്കൽ ഡ്രാഫ്റ്റ് എന്ന പദം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകവ്യാപാര സംഘടന ഡംഗൽ ഡ്രാഫ്റ്റ് എന്ന പദം ലോക വ്യാപാര സംഘടനയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം എസ് ഒബ്രോയ് എം എസ് ഒബ്രോയ് ആണ് ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് പറയുന്ന പേര് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് പറയുന്ന പേര് സൂപ്പർ സോണിക് വിമാനങ്ങൾ സൂപ്പർ സോണിക് വിമാനങ്ങൾ എന്നാണ് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് പറയുന്ന പേര് തിരുവിതാംകൂറിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദിവാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി തിരുവിതാംകൂറിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദിവാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി വി എസ് സുബ്രഹ്മണ്യ്യർ വി എസ് സുബ്രഹ്മണ്യ അയ്യറാണ് തിരുവിതാംകൂറിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദിവാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവം സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവം സൈനോവിയൽ ദ്രവം സൈനോവിയൽ ദ്രവമാണ് സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവം ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം അസമിലാണ് ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് സംഘടിച്ച് ശക്തരാവുക വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ഇത് ആരുടെ വാക്കുകളാണ് സംഘടിച്ച് ശക്തരാകുക വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക ഇത് ആരുടെ വാക്കുകളാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് സംഘടിച്ച് ശക്തരാകുക വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്നത് ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഗുരുത്വാകർഷണ ബലം ഗുരുത്വാകർഷണ ബലമാണ് ഭൂമിയുടെ അന്തരീക്ഷപാളിയെ പിടിച്ചു നിർത്തുന്ന ബലം തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രസ്ഥാനം തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രസ്ഥാനം ലോക ബാങ്ക് തേർഡ് വിൻഡോ എന്ന പദവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രസ്ഥാനമാണ് ലോക ബാങ്ക് പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ബിഷക്വരൻ കൂടിയായ ഫ്രഞ്ച് സഞ്ചാരി പതിനേഴാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ബിഷഗരൻ കൂടിയായ ഫ്രഞ്ച് സഞ്ചാരി ഫ്രാങ്കോയിസ് ബെർണിയർ ഫ്രാങ്കോയിസ് ബെർണിയർ ആണ് പതിനേഴാം നൂറ്റാണ്ടിൽ നിന്ന് സന്ദർശിച്ച ബിഷഗ്രൻ കൂടിയായ ഫ്രഞ്ച് സഞ്ചാരി കേരളത്തിൽ നാടുവാഴികളുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ നേരിട്ടിടപെട്ട ആദ്യ യൂറോപ്യൻ ശക്തി കേരളത്തിൽ നാടുവാഴികളുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ നേരിട്ടിടപെട്ട ആദ്യത്തെ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ ഡച്ചുകാരാണ് കേരളത്തിൽ നാടുവാഴികളുടെ ആഭ്യന്തര ഭരണകാര്യങ്ങളിൽ നേരിട്ടിടപെട്ട ആദ്യ യൂറോപ്യൻ ശക്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള രാജ്യം പത്രത്തിന്റെ സ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള രാജ്യം പത്രത്തിൻ്റെ സ്ഥാപകൻ കെ ജി ശങ്കർ കെ ജി ശങ്കറാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തൊമ്പതിൽ കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള രാജ്യം പത്രത്തിൻ്റെ സ്ഥാപകൻ സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കുവാൻ മുൻകൈയ്യെടുത്തത് ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തത് കെ ആർ ഗൗരിയമ്മ കെ ആർ ഗൗരിയമ്മയാണ് സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തത് മഹാഭാരതത്തിൽ അഗ്രവനം എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്ന നഗരം മഹാഭാരതത്തിൽ അഗ്രവനം എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്ന നഗരം ആഗ്ര മഹാഭാരതത്തിൽ അഗ്രവനം എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്ന നഗരമാണ് ആഗ്ര മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമധാന്യം മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമധാന്യം ട്രിറ്റിക്കേൽ ട്രിറ്റിക്കേലാണ് ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ധാന്യം പരോപകാരി എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ പരോപകാരി എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ മക്തി തങ്ങൾ മക്തി തങ്ങളാണ് പരോപകാരി എന്ന കൃതി രചിച്ച നവോത്ഥാന നായകൻ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചതാര് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചതാരാണ് റെനെ ലെനക് റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഉയരം സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമേത് ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഉയരം സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനം ഏതാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ജി പി എസ് ജി പി എസ് ആണ് ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഉയരം സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം സൗരയുഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം സൗരയുഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രൻ ശുക്രനാണ് സൗരയുധത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം സൗരയുഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത് സൗരയുഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി ഭൂമിയാണ് സൗരയുദ്ധത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴം വ്യാഴമാണ് ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ